നമ്മൾ ആ കൗശികന്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പുട്ടടിച്ചു അതായത് ഇപ്പൊ ഞാനിപ്പോ ഇന്നൊരു ദിവസം ശരിക്കും കഴിച്ചെങ്കിൽ അടുത്ത രണ്ടു ദിവസം ഒന്ന് കുറയ്ക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്നും വിടില്ല. പക്ഷെ വലിച്ചു വാരി ഇവിടം വരെ കഴിഞ്ഞു അങ്ങനെയല്ല. ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പൊ ഞാൻ ടൂറൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഒരു ശനി ഒരാഴ്ചയിൽ എല്ലാ ദിവസവും അങ്ങ് തിന്നൂല്ല, ചിലപ്പോ ശനിയും ഞായറും ദിവസം തീറ്റയായിരിക്കും. പക്ഷെ ബാക്കി ദിവസങ്ങളിൽ പണ്ടൊന്നും ഇതൊന്നും അറിയത്തില്ലല്ലോ സാറേ. ഇപ്പൊ പണ്ടിപ്പോ ഞാന് അറിയാലോ, ഒരു 30-35 വയസ്സ് വരെ ഉറക്കം എന്താ, രാവെപ്പളാ പകലെപ്പളാ ഉറങ്ങുന്നുണ്ടോ, ഭക്ഷണം എങ്ങനെയാ, അപ്പം രാപകലില്ലാതെ ഒന്നും ഒരു ഓർഡർ ഇല്ല എന്ന് വെച്ചാ അറിയാലോ, അത്രയും ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് വെളുപ്പിനായിരിക്കും നമ്മള് എണീക്കുന്നത്, നമ്മൾ വൈകുന്നേരമായിരിക്കും എണീക്കുന്നത്, വെളുപ്പിനായിരിക്കും പ്രോഗ്രാം കഴിയുന്നത്. അപ്പൊ കിട്ടുന്ന എല്ലാം കിട്ടും, എണ്ണയും വറുത്ത് പൊരിച്ചത്, എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട ഇതൊന്നും അറിയത്തില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ തടിയുള്ളോ അത് മോശം, അങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമാണ്, ഓവർ കോൺഷ്യസ് ഒന്നും ഈ തടി തന്നെ എനിക്ക് കീപ്പ് ചെയ്യാനാ ഇഷ്ടം. ഇത്രയും എത്ര കാലം ഇങ്ങനെ പോകാനാ പരിപാടി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. മാത്രമല്ല സ്വന്തം തടി നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഗായിക എന്ന പേരും തൽപ്പേരും. അതൊരു ഗായികക്ക് വേണ്ട ക്വാളിറ്റി ഒന്നും അല്ല അല്ലേ, അല്ല അങ്ങനെ ഇപ്പൊ വണ്ണം വെച്ചിരുന്നാലും ഇപ്പൊ സുഖമായിട്ട് പാടുന്ന ആൾക്കാരാണ് എല്ലാരും. എല്ലാ ഗായികമാരൊക്കെ ഒന്ന് കാണട്ടെന്ന്, അതിലൊന്നും ആരും എന്നെ റോൾ ആക്കണ്ട. ഇതിപ്പോ എന്റെ മാത്രം ഒരു ഇഷ്ടമാണ്. ഇപ്പൊ പറയട്ടെ, എന്നെ ഇപ്പൊ ഇത് ഇതല്ലാത്ത പഴയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ചിലർക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ മെസ്സേജസ് നമ്മള് പുറത്തിറങ്ങുമ്പോ എല്ലാരും ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം ഇത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഇതല്ലാതെ വേറെ, ഞാൻ പിന്നെ ലാസ്റ്റ് എന്ത് പറയുന്നു വരട്ടെ, നന്നായി പ്രാർത്ഥിക്കുമെന്ന് പറയും. ഇതെങ്ങനെ മെലിഞ്ഞ്, എന്താണ് ഫുഡ് കഴിക്കുന്നത്, ഇതെങ്ങനെ, ഇതിന്റെ ഉത്തരവും ചോദ്യം ഉത്തരവാണ്. ഞാനൊരു ചെറിയ ക്ലബ് ഇത് പറ്റില്ലേ, ന്യൂട്രീഷൻ ക്ലബ്ബൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇരുന്നാലും ഈ ചോദ്യോത്തര പങ്ക്തിയിൽ അത്ര എഴുതാനുള്ള പാചകക്കുറിപ്പല്ല, കുക്കിംഗ് അറിയാലോ, കുക്കിംഗ് അറിയാലോ, പാട്ടല്ലാതെ പാട്ടല്ലാതെ നന്നായിട്ട് സംസാരിക്കും, അത്യാവശ്യം പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യില്ലേ, പഠിച്ചു അല്ലേ. ഞാൻ ഡാൻസ് പഠിച്ചില്ലല്ലോ, ഇല്ല. അപ്പൊ റിമി, ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ കലാപരമായിട്ടും സർഗപരമായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള വെള്ളം കിട്ടോ പിന്നെ ഷുവർ. ഈ ഹോബി ഇവിടെ എന്തോ ഈ ചാനലിനെ കുറിച്ച് വിചാരിച്ച വെള്ളം കിട്ടുന്നു. പിന്നെ ബ്ലോഗർ ആയി എന്ന് പറഞ്ഞു, യൂട്യൂബ് അതിന്റെ കാലമാണ്. യൂട്യൂബ് ഉണ്ട്, അതാ കോവിഡ് സമയത്ത് നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇൻഫ്ലുവൻസർ ആണോ? ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ആളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, യൂട്യൂബില് യൂട്യൂബ് റിമി ടോമി ഒഫീഷ്യൽ എന്നുണ്ട്, പക്ഷെ അത് കോവിഡ് സമയത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇത് കാണുന്ന ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഈ വ്ളോഗ്, ഈ യൂട്യൂബ് ഇഷ്ടപ്പെടുന്ന. അപ്പൊ അതിലൂടെയാണ് എന്റെ ആ ഒരു ഒരു പാചക വിദഗ്ധനെ ഞാൻ തിരിച്ചറിഞ്ഞത്. വേറെ കാര്യം പറയട്ടെ, ഞാനിപ്പോ ഞാനിത് പറഞ്ഞാരും വിശ്വസിക്കാൻ പോകില്ല, വീട്ടിൽ ആരോടും വിളിച്ചു ചോദിച്ചാൽ മതി, ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ ഒരു ബീഫ് റോസ്റ്റ് അവിടെ ഉണ്ടാവും, ഞാനല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കൂല. അത് കണ്ണും കൂട്ടി ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എനിക്ക് അത് ഒരു കുത്തിരിച്ചോറും ബീഫ് റോസ്റ്റും തേങ്ങ മാങ്ങാ ചമ്മന്തി, മാങ്ങയും തേങ്ങയും കൂടെയുള്ള ചമ്മന്തി, മാങ്ങാ ചമ്മന്തിയും പാവയ്ക്കാ തോരനും, ഇതാണ്. കൊതി വരുന്നുണ്ടല്ലേ, ഇത് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഇത് കിട്ടാത്ത ദിവസം ശ്രദ്ധിച്ചോളൂ, വൈകുന്നേരം ഞാൻ ആകെ ഡെസ്പായിരിക്കും. ആൾക്കാർക്ക് അറിയാം, ഇതൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ ഈ എനിക്ക് തോന്നുന്ന ഈ കുക്കറി ഇഷ്ടപ്പെടുന്ന കൊറേ വർഷം മുമ്പ് ബീഫ് വെച്ചാ, പക്ഷെ ഈ ബീഫിനെ ഞാൻ എന്റേതായ രീതിയിൽ പൊടിപ്പും തൊങ്കലും വെച്ച് ഇപ്പൊ പരീക്ഷിച്ചു പരീക്ഷിച്ചു ഇത് വേറെ വേണേ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് കട എന്നൊരു കട ഇട്ടാ തന്നെ. അല്ല, പ്രേക്ഷകരുടെ ആ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് സ്വന്തം അമ്മ പെറ്റതള്ള ചോദിച്ചിട്ട് പോലും ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ല. കാരണം ഇതിങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാരും അത് എന്തൊക്കെ പൊടി എടുത്ത് ഞാൻ ഒരിക്കലും കാണിച്ചു കൊടുക്കില്ല. ഈ ഒരു കാര്യം വെച്ച് രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാത്ത പൊന്നെ, ഞാൻ ആരോടാ സംസാരിക്കുന്നത്? റിമി നീ മറന്നു പോരുന്നു, നീ എവിടെയാണ് നിക്കുന്നത് നീ ഓർക്ക, ആരോടാ സംസാരിക്കുന്നത്. അപ്പൊ സാറിന് എന്താ വേണ്ടത്? ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആണോ? അത് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട്. നിങ്ങൾ പാത്രം കയ്യിലെടുക്കണം, കുക്കർ എടുക്കുക, കുക്കർ എടുത്ത് ആദ്യം എല്ലാരും കേട്ടെഴുതുമായിരിക്കില്ലേ, എണ്ണ ഒഴിക്കുക. ഞാൻ എന്റെ സ്പെഷ്യൽ കോക്കനട്ട് ഓയിൽ തന്നെ എഴുക്കുള്ളൂ, ബാക്കി ഓയിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്റെ കോക്കനട്ട് ഓയിലാണ് എന്റെ സ്പെഷ്യൽ, എനിക്ക് കറിക്ക് ഒരു പ്രത്യേക മണമൊക്കെ വരും. അപ്പൊ എണ്ണ ഒഴിക്കുക, അതിനുശേഷം ബീഫ് ഇടുക, അതിനുശേഷം 25 ഉള്ളി ഇടുക, അതിനുശേഷം 25 ഉള്ളിയോ
എന്റെ കണക്കിന് ഞാൻ പറയുമ്പോ എന്റെ ഇടയിൽ ചോദിക്കില്ല, കാരണം എനിക്ക് സംശയം എത്ര ബീഫിനാ 25 ഉള്ളി എന്ന് അറിയണ്ടേ. പൊളിച്ചു വെച്ച ഉള്ളി കടയിൽ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് തന്നെ പൊളിച്ചെടുക്കാം ഉള്ളി. അപ്പൊ ഉള്ളി ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ മുളകുപൊടി 2 ടീസ്പൂൺ ഒന്നും പറയണില്ല, മുളകുപൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക, ഗരം മസാല ഇടുക, കുരുമുളക് ഇടുക. ടീസ്പൂണിലാണ് കളി മാറുന്നത്. ടീസ്പൂൺ ഞാൻ പിന്നെ പറഞ്ഞു, ഇതൊക്കെ സമയം പോകും. അതിനുശേഷം പച്ചമുളക് ഇടുക, ഒരു തക്കാളി ഇടുക, മിക്സ് ചെയ്യുക. ഉപ്പ് മറക്കണ്ട, ഞാൻ ഉപ്പ് ഒരിക്കലും ടീസ്പൂൺ വെച്ചിടാറില്ല. എന്റെ കൈയളവ് നല്ല കുക്കിന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോഴും വലിയ വലിയ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ കൈയളവിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ കറി വേസ്റ്റ് ആവും, ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ആണെങ്കിലും ഇടാം. എപ്പോഴും കൂടി പോവാതിരിക്കുക കേട്ടോ, അതാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഗോൾഡൻ സെന്റൻസ്. നമ്മളോട് ആൾക്കാർ പറയുന്നത് ഇത് തന്നെയായിരിക്കും. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എത്ര വേവിച്ച് നിങ്ങൾ, ചിലർക്ക് നല്ല വേവ് വേണമെങ്കിൽ അത്രയും വിസിലടിക്കുക. ആ സമയത്ത് തന്നെ സമയം ലാഭിക്കാൻ വേണ്ടി ഒരു സൈഡിൽ കുക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ സവോള വഴറ്റാൻ വേണ്ടി നിൽക്കണ്ട, കുക്കർ വെച്ച് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഗ്യാസ് സ്റ്റവില് സവോളയും വഴറ്റാം. കാരണം സവോള വഴച്ചതിലാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മിനിമം 4 സവോളയെങ്കിലും നല്ല കുനു കുനു കുനുനാന്ന് അരിയുക. വീണ്ടും ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാതെ സവോള ഇടരുത്. അതുപോലെ പാത്രം ചൂടാവുന്നതിന് മുമ്പും എണ്ണ ഒഴിക്കരുത്. അങ്ങനെയൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും അബദ്ധം പറ്റാറുണ്ട്. സവോളയോടൊപ്പം തന്നെ ഒരു പൊടി ഉപ്പും കൂടി ഇട്ടാൽ സവോള പെട്ടെന്ന് വഴണ്ടുവരും. അപ്പോൾ സവോള വഴറ്റുമ്പോൾ ചെറു തീയിലിട്ട് മിനിമം 20 മിനിറ്റ് ക്ഷമിച്ച് നിന്ന് സവോള വഴറ്റി കറുകറാന്നുള്ള രീതിയിൽ വരെ വഴറ്റിയെടുത്താലേ ആ ബീഫ് നല്ല കറുത്ത കളറുള്ള ബീഫ് വരട്ടിയതാവുള്ളൂ. പക്ഷെ അതിനുവേണ്ടി സാവകാശം ആരും കൊടുക്കാറില്ല. എപ്പോഴും സവോള വലിയ ചൂടിലിട്ട് തീയിലിട്ടിട്ട് പെട്ടെന്ന് അത് പെട്ടെന്ന് എടുത്ത് കിട്ടുന്ന കാര്യങ്ങളൊന്നും അധികം നാള് നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഷ്ടപ്പെട്ട് ഈ സവോളയ്ക്ക് വേണ്ടി നമ്മൾ 20 മിനിറ്റ് കൊടുക്കണം. ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ 20 മിനിറ്റ് സവോള വഴറ്റിയതിന് ശേഷം ആ കൂട്ടത്തിൽ തന്നെ ഇച്ചിരിയോടെ, അയ്യോ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു. കുക്കറിനകത്ത് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടയിൽ കിട്ടുമല്ലോ. ഇത് തന്നെ 1 മണിക്കൂർ പോകും എപ്പിസോഡ്. നേരത്തെ ഇട്ട റെസിപ്പിയില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇടണായിരുന്നു. 25 അതിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് 30 ഉള്ളിയാക്കാം, ചെറിയ ഉള്ളിയാണെങ്കിൽ വലിപ്പം അനുസരിച്ച് അങ്ങനെ ആക്കാം. സവോള വെളുത്തുള്ളി അവിടെ ഇട്ടു. സവോള വെളുത്തുള്ളി ഇവിടെ, സവോള വെളുത്തുള്ളി അല്ല, ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇടണം കുറച്ച്. അതിനുശേഷം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം തക്കാളി, വീണ്ടും 1 തക്കാളിയും കൂടി ഇടണം. അതും വെച്ച് 1 മിനിറ്റ് വീണ്ടും വഴറ്റിയെടുക്കുക. അതിനുശേഷം കുക്കറിൽ വെച്ചിരിക്കുന്ന ബീഫ് റെഡി കഴിഞ്ഞ് ബീഫ് അതിനകത്തോട്ട് വീണ്ടും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷമാണ് ഇനി 4 മസാലക്കൂട്ടും കൂടെ വരുമ്പോൾ നമ്മുടെ കറി റെഡി ആവത്തുള്ളൂ. 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുക്കുക. യു ടീസ്പൂൺ എൻ്റെ ഒരു സീക്രട്ട് ആയിരുന്നു, ഞാൻ അറിയാണ്ട് പറഞ്ഞ്. അതിനുശേഷം വീണ്ടും 5 മിനിറ്റ് ഇളക്കി 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 ലാസ്റ്റ് നമ്മുടെ ഐറ്റം വരുന്നു, കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും കൂടെ വന്നു കഴിഞ്ഞാൽ റെഡി. ഓക്കേ ഓക്കേ, അതും കൂടെ വിളമ്പി കൊടുക്കുന്നതായിരിക്കും അതിങ്ങനെ. ഇതും ചോറും ബീഫ് റോസ്റ്റും പാവയ്ക്കാത്തോരനും പച്ചമാങ്ങ ചമ്മതിയുമാണ് എന്റെ ഫേവറേറ്റ്. എക്സ്ക്ലൂസീവ് ആണ് ഇത്. എന്റെ പൊന്നെ ബ്രേക്കിംഗ് ന്യൂസ്.